നമ്മൾ നോക്കാൻ പോകണം. നമ്മൾ ഈ സ്പീക്ക് സബ് ഊഫറിൻ്റെയൊക്കെ ഡസ്റ്റ് ക്യാപ്പ് ഇങ്ങനെ ഞണിങ്ങിയിരുന്ന് അല്ലെങ്കിൽ മടങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അത് എങ്ങനെ എളുപ്പത്തിൽ മൂത്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളാണ്. സബ് ഊഫറിൻ്റെ ബാഗിൽ ചെറിയൊരു ഹോൾ കാണുന്നുണ്ടോ, ഈ ഹോളിലൂടെ ഒരു ചെറിയ പേന അങ്ങനെ ഇട്ട് ഇതേപോലെ കുത്തി നൂത്തെടുക്കാം. ഇങ്ങനെ നൂത്തെടുത്ത് കഴിഞ്ഞാൽ വലിയ കംപ്ലൈൻറ്റുകൾ സ്പീക്കറിന് വരത്തില്ല. അല്ലാതെ നമ്മൾ മുട്ടുപിന്നൊക്കെ ഇട്ട് കുത്ത് കുത്തി ഹോൾ ഇട്ടെടുക്കുകയാണെങ്കിൽ സൗണ്ടിനൊക്കെ ക്ലാരിറ്റിയും പതർച്ചയൊക്കെ കാണും. ഇതേപോലെ ചെറിയ സ്പീക്കറാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പോ എന്തെങ്കിലും ടേപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ നൂത്തെടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം, നമ്മളെല്ലാവരും സ്പീക്കർ വയറ് ജോയിൻ ചെയ്യുമ്പോൾ കൂടുതലും പിരിച്ച് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ പിരിച്ചത് കണക്ട് ചെയ്യും. പക്ഷേ അത് ഒരിക്കലും വയറുകൾ സ്പീക്കറിൻ്റെ കണക്ഷൻ വയറുകൾ പിരിച്ചു കൊടുക്കാൻ ഒരിക്കലും പാടില്ല. പിരിച്ച് കൊടുത്താലുള്ളൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ നമ്മൾ ശബ്ദം ഉണ്ടാകുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ആ വൈബ്രേഷൻ കൂടുതലും ഈ വയറിൻ്റെ കണക്ഷൻ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സോൾട്ടർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ വയറിൻ്റെ കണക്ഷൻ വിട്ടുപോകില്ല, ഇങ്ങനെ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനി നമ്മൾ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ കാര്യമൊന്ന് നോക്കുക.